ഹലോ ആരാണ്? ദേ സാത്യയുടെ ഫോൺ ഉണ്ട് കേട്ടോ. ഞാനൊരു നമ്പർ ഇട്ടതല്ലേ ആദ്യം ചേട്ടൻ, എന്നിട്ട് ഞാൻ സുഖനോടി കക്ഷിയിൽ എന്നിലേക്ക് വന്നോ? ഞാൻ അവളെ കളിപ്പിക്കല്ല, അവൾ എന്നെ ഇട്ട് പോട്ട് കളിപ്പിക്ക. അങ്ങനെ അവളോട് ജയിക്കാന്നൊന്നും ചേട്ടൻ വിചാരിക്കണ്ട. പിന്നെന്താ ഗുസ്തി മത്സരം നടത്തി ജയിക്കണോ? ഗുസ്തി ആണെങ്കിൽ ഗുസ്തി തന്നെ വേണ്ടിവരും. ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു ലവ് ലെറ്റർ എഴുതാൻ പറഞ്ഞു തരാം ഞാൻ. അതിലൊരു റോസാപ്പൂ വെച്ച് ചേട്ടൻ കൊടുത്തു നോക്ക്. റോസാപ്പൂ എന്തിനാ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാനേ. ഓഹോ, എടാ പൊട്ടാസേ, എന്തുട എടാ പെങ്ങൾ ലവ് ലെറ്റർ പറഞ്ഞു തരാന്ന് പറയുന്നു. നീ എഴുതിക്കോ ലവ് ലെറ്റർ. ആ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാ അവൾ എന്റെ പുറകെ വരുമെന്ന പെങ്ങൾ പറയുന്നു. ആ എഴുതിക്കോ. ലവ് ലെറ്ററിന്റെ കാര്യല്ലേ, ഒരു അക്ഷരം പോലും തെറ്റിക്കാനാ ഞാനാ വേറെ ആളെ നോക്കണം. പറഞ്ഞോളട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ നടക്കുന്ന വാശിയേറിയ കബഡി മത്സരത്തിന്റെ ഫൈനലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആളുകളുടെ പേരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞട്ടാ. ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് സദാശിവപുരവും ശ്രീമൂല നഗരവും തമ്മിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട വീര ഇവിടെ മുഖ്യ അതിഥിയായി തീരുന്നു. ചിത്രമോളെ ഇങ്ങോട്ട് നോക്കിയേ, മോള് ഈ സദാശിവപുരത്തിന്റെ അഭിമാനാണ്. മോള് കബഡി ഫീൽഡിലൊക്കെ അത്രയും കഴിവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇടത്ത് വെട്ടി വലത്ത് വെട്ടി അങ്ങനെ ഇറങ്ങ്. ഹലോ ആരാണ്? ഹലോ, ഞാൻ സീനിയാണ്. എനിക്ക് വീര എന്ന് കിട്ടുവോ? ഇനിയിപ്പോ പീഡിപ്പിച്ചെന്ന് പറയാനായിരിക്കും നോക്കാം. അതെ, ഏതോ ഒരു ഗീതയോ സീതയോ ഫോണിൽ വിളിച്ചിണ്ടോന്ന് ചോദിക്കണു. എന്തെങ്കിലും ഉണ്ട് വെച്ചാ കൊടുത്തോളൂ ട്ടോ. ആ ഹലോ ആരാ? അന്ന് കബഡിക്ക് വന്നപ്പോ എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായി. എന്താ ഒരു ബോഡി നോക്ക് ഗീത. സീത ഏതു ആയിക്കോട്ടെ, ആ പേഴ്സണാലിറ്റി എന്റേതാണെന്നല്ലാതെ എന്റെ ബോഡിയുടെ ഫുൾ റൈറ്റ്സും എന്റെ പെങ്ങൾക്കാ. അതൊക്കെ എത്ര നാളത്തേക്കാ? എന്തായാലും ഒരിക്കലും നിങ്ങളെ ഞാൻ സ്വന്തമാക്കില്ലേ. ഈ വിഷയം എന്റെ പെങ്ങൾ അറിയുന്നവരെ നിന്റെ അഡ്രസ് വെളിയിൽ പോകാതെ സൂക്ഷിച്ചു. ഫോൺ വെക്കടി. ഇതേതാ എനിക്കറിയാത്തൊരു പെണ്ണ്? ഇതെനിക്കറിയായിരുന്നു, അതല്ലേ തന്നേ. പറഞ്ഞു തീർന്നില്ലാലോ, അപ്പോഴേക്കും വന്നു. വായോ വായോ, ലവ് ലെറ്റർ കിട്ടി. വീര എവിടെ? ചിത്ര, എന്താ ലവ് ലെറ്ററോ? നേരാ വായിക്കട്ടെ. 50-50 ചിത്ര, ശരിക്കും പറഞ്ഞാ എനിക്ക് നിന്നോടുള്ള പ്രേമമുണ്ടല്ലോ, അത് 50-50 ആണ്. എന്താ 50-50 പ്രേമോ? അതെന്താ അങ്ങനെ? അത് തന്നെയാ ഈ 50-50. എന്താ 50-50 ചിത്രേ? 50-50 ഇച്ച 100%. ഇവനെന്തിനാ സംസാരിക്കുന്നത്? ഇവനാണോ അത് എഴുതിയത്? ഞാനല്ല എഴുതിയത്, എനിക്ക് എഴുതാറിയില്ല. എങ്കിൽ പിന്നെ എങ്ങനെയാ? ഇതൊക്കെ ഒരു മുഖം വെച്ച് കാച്ചണല്ലേ. എന്റെ കളവിന്റെ വാതില് തുറന്നിട്ട് ഈ കളവ് അക്ഷരം തെറ്റില്ലാതെ എഴുതാനും അറിയില്ലേ. ബാക്കി കേട്ടോ, പാല ഗ്ലാസും പിടിച്ചോണ്ട്, പാൽ ഗ്ലാസും പിടിച്ചോണ്ട് വെള്ളസാരിയും ഉടുത്തുകൊണ്ട് നീ അകത്തേക്ക് കടന്നാൽ ആ സാരി എങ്ങനെ അഴിക്കണമെന്ന്. അത്രയ്ക്ക് ആശയാണോ നിങ്ങക്ക്? അനിയത്തി എന്താ എഴുതാൻ പറഞ്ഞത്? നീ എന്താ എഴുതിയത്? എന്ത് തോന്നിയാസോടെ നീ കാണിച്ചിരിക്കുന്നത്? അതിപ്പോ ഇത്തിരി പവർ കിട്ടാൻ വേണ്ടി ഞാൻ ഡോസ് കൂട്ടിയല്ലേ. വരട്ടെ, ഐഡിയ നിങ്ങളുടെ അനിയത്തിയുടേത്. അതും മോളെ സംഗതി എന്തായാലും സാഹിത്യമൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതും മുള എഴുതാനിരിക്കുമ്പോ അനർഗളം പ്രവഹിക്കണല്ലേ. ഉറക്കത്തിൽ ഇത് പ്രവഹിക്കോടാ, ഉറക്കത്തിൽ എല്ലാരും കൂടി ചേർന്ന് പ്രവഹിക്കണ്ടേ. പോവും എല്ലാം ഓക്കെ അല്ലേ? ആക്കടാ അവനെ കാണല്ലോ.
അതെ ചിത്ര, ആരുടെ ഹെൽപ്പ് ഇല്ലാതെ ഞാൻ തന്നെ പറയാ ഐ ലവ് യു. അത് പറയാനാ വന്നത്? സത്യമായിട്ട് ഇത് നിങ്ങളുടെ ഐഡിയ തന്നെയല്ലേ? സത്യമായിട്ട് എന്റെ ഐഡിയ. ചിത്ര, നീ ഇത് തീർച്ചയായിട്ടും സ്വീകരിക്കണം. ദേവതമാര് നമ്മുടെ പ്രേമത്തിന് വേണ്ടി മുകളിൽ നിന്ന് പുഷ്പവർഷം നടത്തുക. സത്യമായിട്ടും? നിന്നാണ് സത്യം. എന്നും തൊട്ടെ അമ്മേ കൊളായില്ലേ, കാലേറ്റിതൊണ്ടാട്ടാ. ഹലോ ഹലോ, ഞാൻ നിങ്ങളുടെ സീതയാ. എന്റെ ശബ്ദം ഇത്ര പെട്ടെന്ന് മറന്നോ? ഞാൻ നിങ്ങളെ ഇഷ്ടമാണോ ഇഷ്ടമാണെന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്നാണല്ലോ പറയുന്നത്. എന്നെ ഇഷ്ടമല്ല എന്ന് പറയല്ലേ. പിന്നെ നിനക്ക് പുണ്യം കിട്ടും, എന്നെ വെറുതെ വിട്. നീ ഇങ്ങനെ ദിവസവും വിളിച്ചു വിളിച്ച് കിളവിയായി പോകും കേട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞതാ, ഭാര്യ അടുത്തുണ്ട്. അയ്യോ അങ്ങനെയാണോ? എന്തു പറഞ്ഞോ ഏതു പറഞ്ഞോ, അതൊരു ചിത്ര വിചിത്ര ഗാഥ ബാധ പോലെ. ചിത്രേ, വല്ലാത്ത ടെൻഷനിലാ ഞാൻ. ടെൻഷൻ എന്തിനാ? ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, ഒരു വശത്ത് ഹാപ്പിനെസ്, ഒരു വശത്ത് നീയും. ഇതൊക്കെ കാണുമ്പോ ഈ രാത്രിയിൽ എനിക്കും ലോല വികാരങ്ങൾ വരില്ലേ? വാവാ ഇരിക്കെ. എനിക്ക് പ്രേമിക്കണം. അതിന് നമ്മൾ രണ്ടുപേരും ഒന്നാകണം. വാ, നേരം പോകുന്നു. എനിക്കൊരു സത്യം ചെയ്തു. നീയാണ് സത്യം, എന്നെ വിശ്വസിക്ക. വേണ്ട, എനിക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാ ഇഷ്ടം. അതിനെന്താ, കല്യാണം കഴിഞ്ഞില്ലേ, ഇനി പ്രേമിച്ചുകൊണ്ടേ ഇരിക്കാലോ. ആദ്യം എന്നെ പ്രേമിച്ച് നടക്ക്, പിന്നെ കല്യാണം. അതൊക്കെ വലിയ കഷ്ടപ്പാടല്ലേ, എന്തിനാ? നമ്മുടെ പ്രേമം കണ്ടിട്ട് പറവുകൾ ചിറകടിക്കണം ആകാശത്ത്, അന്തരീക്ഷത്തിൽ തണ്ടുണ്ടാവണം, ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാവണം. അത് മാത്രല്ല, പിന്നെ നിങ്ങൾ എന്നോട് പറയണം ഐ ലവ് യു എന്ന്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കാൻ പോകുന്നില്ല. കിഴങ്ങേശ്വരൻ, ഇത് നടന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇത് അന്യായമാണ് ചിത്ര. ഈ വിഷയം നീ ആരോടും പറയില്ലെന്ന് വാക്കുതാ. ചിത്ര, വാക്കുതാ. ഇപ്പൊ പറ, വീണ്ടും ഫോൺ ചെയ്യോ? ഇനി എന്താ ചെയ്യാൻ പോന്നെ? നാട്ടിലെല്ലാവർക്കും ഹണിമൂണാ, എനിക്കിനി എന്നാണാവോ? പറയേണ്ടത് പറയേണ്ട പോലെ പറയാതെ പൊട്ടം കളിക്കുന്നു. പഠിപ്പിക്കാം. ഞാൻ സമ്മതിക്കില്ല. ചിത്രക്ക് വീരണ്ണ വേണമെങ്കില് കബഡി മത്സരത്തിൽ ജയിക്കണം. ഡായ് അണ്ണനോട് മത്സരിക്കാനായി ഇത്തിരി ഇല്ലാത്ത പെണ്ണ്. തുണൂലടിക്കാനുള്ള പരിപാടി ആയിരുന്നു. നീ വരവ് കണ്ട എന്നെ തള്ളി വെള്ളത്തിലാന്ന് തോന്നൂലോ. ഞങ്ങളുടെ വീരണ്ണൻ ഗുസ്തിയില് കബഡികളിൽ ഒക്കെ വന്നാണോ? ധൈര്യമുണ്ടെങ്കിലും നേരിട്ട് നോക്ക്. വെല്ലുവിളിയാണോ? അങ്ങനെ തന്നെയാണ്, ധൈര്യം ഉണ്ടെങ്കിലും എന്റെ മോള് മത്സരത്തിൽ ജയിച്ചാ കാണിക്ക. ഞാൻ സമ്മതിച്ചു. സ്ഥലം ആകാശമാകട്ടെ ഭൂമി ആകട്ടെ, ടൈം പകലാകട്ടെ രാത്രി ആകട്ടെ, കരയിലാകട്ടെ കടലിലാകട്ടെ, തോറ്റു കൊടുക്കില്ല ചിത്ര. വീരോട് ഇപ്പൊ തന്നെ പറഞ്ഞരെ. കളത്തിലേക്ക് നീ വരുന്നോ അതോ ഞാൻ വരണോ? നീ ഒരു പേടിത്തുണ്ടൻ, ഞാൻ വരാം. അപ്പൊ നമുക്ക് കബഡി മത്സരം ആരംഭിക്കാമല്ലോ. തലയാണോ വാലാണോ? എപ്പോഴും തല. തല. പുറത്തോ അകത്തോ? അകത്ത് തന്നെ. പൂക്കളില്ല, അവളെ നോക്കുവാണല്ലോ. സൂര്യൻ പിന്നെ ആണല്ലേ. സൂര്യൻ ആ ദിശയിലാണോ? പൂവിന്റെ കാര്യം പറഞ്ഞെന്ന് പോയി കളത്തിൽ നിൽക്ക്. കളി തുടങ്ങാലല്ലേ. ഹലോ, റൂൾസ് ഒക്കെ അറിയാലോ. നീ ടെൻഷൻ പിടിപ്പിക്കല്ലേ, ഞാനിത് ആദ്യമായിട്ടാ. പിള്ളേരെ പോലെ സംസാരിക്കല്ലേ. പന്തയം വെച്ചത് നിങ്ങളാ. ഈ ലൈഫ് ലൈനിൽ നിങ്ങൾ തോറ്റാ ലൈഫ് ലോൺ നിങ്ങൾക്ക് എന്നെ തൊടാനാവില്ല. ഞാൻ എന്റെ വഴിക്ക് പോകും. അയ്യോ, പിന്നെ അവള് കണ്ടീഷൻ വെച്ചല്ലോ. ശരി നോക്കാം. എന്താ നിക്കണ ചെല്ലുന്നേ.
വേഗം ചെന്ന് അവളെ മലത്തിയടിക്ക്. കബഡി 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 കബഡി. വളരെ ശ്രദ്ധിക്കണം. അതുപോലെ നമസ്കാരം എസ് പി സാർ. ആ എന്താ സാർ നോക്കുന്നേ? നിങ്ങൾ പോലീസുകാർക്ക് ആവശ്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആദ്യം നിങ്ങൾ അന്നേനെ വിളിക്ക്. എസ് പി സാർ വളരെ സീരിയസ് ആണല്ലോ. ശ്രീനി ഒരു ജ്യൂസ് പറയടാ. അവിടെ ഇരിക്കാം സാർ. ഞാൻ നിങ്ങളുടെ ജ്യൂസ് കുടിക്കാനൊന്നുമല്ലോ വന്നത്. ആദ്യം നിങ്ങളുടെ അന്നേനെ ഇങ്ങോട്ട് വിളിക്ക്. സാർ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരുന്നല്ലേ. നമസ്കാരം. ആ എന്താ ഇത്ര തിടുക്കം? ജ്യൂസ് എവിടെ? ആ എനിക്ക് എന്താ തിടുക്കം, കൊടുക്കണ്ടവര് കൊടുത്തോളും. എടുത്തോളൂ സാർ. സാറോ എടുത്തോളൂ. എന്റെ വീടുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സാറെന്നല്ലേ വിളിക്കണ്ടേ? അതാ അവള് ചെയ്തത്. അവൾ അങ്ങനെ വിളിക്കുന്നത് എന്നാ സാറിനെ പറഞ്ഞൂടെ? എന്റെ മകളും നിന്റെ അനിയനും പ്രേമത്തിലാണ്. അവരുടെ കല്യാണം നടത്തി കൊടുത്താൽ അത് നന്നായിരിക്കും. പ്രേമിക്കുന്നു എന്നറിഞ്ഞത് ഇപ്പോഴാണല്ലോ. നിങ്ങൾ സമ്മതിച്ച നിലയ്ക്ക് ഇനി വിവാഹം. വിവാഹോ? അതിനാരും സമ്മതിച്ചു. ഇയാള് സമ്മതിച്ചല്ലോ. ഇയാൾ ആരാ സമ്മതിക്കാൻ? അതിനു മുമ്പ് അവിടെ സമ്മതിക്കണം. അവിടെ ആര്? ഇയാളുടെ ഡിയറസ്റ്റ് അനിയത്തി. ഹലോ, കാര്യങ്ങളൊക്കെ ചേട്ടൻ പറയും. എന്താടാ നിനക്ക് തന്നെ പറഞ്ഞൂടെ, എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? അതണ്ണ ഞാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്തെങ്കിലും അധികപ്പെട്ടായാലോ? ആ ശരി ശരി, തീരുമാനിച്ചടി. എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് കഴിഞ്ഞു. തമാശ വിട് മോളെ, നിനക്ക് എപ്പ സൗകര്യം അപ്പ ശുഭലഗ്നം, അപ്പ തന്നെ മുഹൂർത്തം. മോളെ ചിറ്റമ്മയെ കൂടി വിളിച്ചോ. നേരത്തെ വിളിച്ചു കഴിഞ്ഞു. വളരെ സന്തോഷം. ചിത്ര ചിത്ര ചിത്ര, എന്നെടുത്ത് കറക്കട്ടെ. ഈ ആണെന്ന് ഞാൻ നിന്നോട് പിന്നെ എങ്ങനെയാ പ്രകടിപ്പിക്കണ്ടേ? എന്നാലും കൊല്ലു ഞാൻ. നിങ്ങളെ പ്രേമിക്കുന്നത് എന്നെയല്ല, എന്റെ വയറ്റില് വളരുന്ന നമ്മുടെ കുഞ്ഞിനെയാ. ശ്രീനി എന്താ, എന്ത് പറ്റി? ആടാ പെങ്ങള് വരുന്നുണ്ട്. ഈ വീട്ടിലൊരു ബ്ലേഡ് പോലും കാണാൻ പാടില്ല. ശരി, എടാ ഈ കാടും പടലും ഒക്കെ പഠിച്ചു കളാ. താടി പോയത് സാരമില്ല, എന്റെ മീശ മാത്രം അവിടെ ഇരുന്നോട്ടെ ചേട്ടാ. ക്ഷമിക്കടാ, അനിയത്തിക്ക് വേണ്ടി ഞാൻ നിങ്ങളെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിന് വേണ്ടി ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം ബലിയർപ്പിക്കാൻ വരെ തയ്യാറാണ്. ചേച്ചിയുടെ കൂടെ ചിറ്റയും വരുന്നുണ്ടോ? ചെറുപ്പത്തിലെ ചിറ്റ നമ്മളെ വിട്ടുപോയതല്ലേ. ചിറ്റ ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇതുപോലൊരു അവസരം പിന്നീട് ഉണ്ടായെന്ന് വരില്ല. സത്യ, സുഖമാണല്ലോ. ചിറ്റ വന്നിട്ടില്ലേ? വരൂ ചിറ്റേ. ചിറ്റ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, എന്നെ മാത്രം കെട്ടിച്ചയച്ചാ മതിയോ ഇയാൾക്ക് വേണ്ടേ? അതല്ലടാ, നീ ഒരു ഡോക്ടർ അല്ലേ, നിനക്കൊരു ഡോക്ടറെ കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാ. ഇതെന്താ ഇവൻ ഗുണ്ടായി പോയല്ലോ, ഇവിടെയൊക്കെ ആകെ മാറിപ്പോയല്ലോ. എന്റെ മനസ്സിൽ ഇപ്പോഴാ പഴയ ഓർമ്മകളാ. നമ്മുടെ കാര്യങ്ങളൊന്നും പെങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയോ? എന്തുപറ്റി വാമോളെ? ഞാൻ വരില്ല. എന്താ എന്തുപറ്റി? ആരതില്ലാതെ ഞാൻ എങ്ങനെ അകത്തേക്ക് കയറുന്നേ? വന്നല്ലോ സത്യ. ഹായ്. ആരതി എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട്. അല്ല എടുത്തി, ഇപ്പൊ ഏട്ടത്തി ചേട്ടനെ പറ്റിയാണോ വർണ്ണിക്കുന്നത്, അതോ ചേട്ടൻ ഏട്ടത്തിയെ പറ്റിയാണോ വർണ്ണിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ, ഈ വീട്ടില് നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളു എനിക്ക് സ്ഥാനം. ഏട്ടാ. എന്താ മോളെ? ഏട്ടൻ അച്ഛനാകാൻ പോകുന്ന സന്തോഷത്തിലല്ലേ നമ്മൾ? അതിന് അതിനെന്താണെന്നോ, പിറക്കാൻ പോകുന്നത് നമ്മുടെ അച്ഛനാണോ അമ്മയാണോ? വെറുതെ വാചകടിച്ച പോരാ, ഡോക്ടറല്ലേ നീ, നീ തന്നെ നോക്കിക്കൊണ്ടോ. അതേ എടുത്തി, ഞാൻ തന്നെ നോക്കുന്നേ. വാ, സൂപ്പർ ആയിരിക്കുന്ന ഏട്ടാ, വളരെ ഭംഗിയായിട്ടുണ്ട്. എല്ലാം നിന്റെ ചേട്ടന്റെ ഐഡിയ. ഇത് നിന്റെ ചേച്ചി ഗർഭിണിയല്ലേ? ഗർഭിണികൾ പേടിക്കാതിരിക്കാൻ വേണ്ടി ഇരുമ്പ് വെക്കണമെന്ന് പറയാറുണ്ട്. അതാ പണ്ടുള്ളവർ തുടങ്ങി വെച്ചതാ ഒരു ചടങ്ങ്. ഇരുമ്പ് തലക്കടി വെച്ചോണ്ട് തുടങ്ങിയാ പേടി സ്വപ്നം കാണില്ലെന്നാ. ഓ എന്തായാലും ശരി, അതെടുത്ത് പുറത്തു കളാ. ശരി.
ഓക്കേ, ഇപ്പൊ സന്തോഷമായല്ലോ. ആണെ സത്യ, അവിടെ നിക്കടി. അതെങ്ങനെ ഇവിടെ വന്നേ? ഒരു കുത്തുവച്ച് വന്നാലുണ്ടല്ലോ, എല്ലാം കളഞ്ഞു. അത്യാവശ്യത്തിന് ഒരു കത്തിയെങ്കിലും വേണ്ടെന്ന് കരുതി ഞാൻ എടുത്ത് മാറ്റിവെച്ചതാ. കുറങ്ങ, ഇത് കത്തിയല്ലേ?